നമസ്കാരം. പാലക്കാട് നെന്മാറ വേല കാണാനെത്തിയവർ ബസ്സിന് മുകളിൽ ഇരുന്ന് യാത്ര ചെയ്തതിൽ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തെത്തിയിരിക്കുന്നു. അപകടകരമായ രീതിയിൽ യാത്രക്കാരെ ബസ്സിന്റെ മുകളിലിരുത്തി കൊണ്ടുപോയതാണ് ഗുരുതര വീഴ്ചയായി കണ്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടിയെത്തുന്നത്. യാത്രക്കാരെ മുകളിൽ കയറ്റിയ രണ്ടു ബസ്സുകളുടെയും ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന പരിഗണനയിലാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ്. ഡ്രൈവർമാർ പാലക്കാട് RTO മുൻപാകെ ഹാജരാകണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. അപകടകരമായ ബസ് യാത്രയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു നെന്മാറ വെല്ലങ്കി വേല അരങ്ങേറിയത്. കേരളത്തിലെ ഏറ്റവും വലിയ വെടിക്കെട്ട് നടക്കുന്ന ഒരു ക്ഷേത്രമാണ് നെന്മാറ വേലയും അവിടുത്തെ വെടിക്കെട്ടുമായതിനാൽ തന്നെ കേരളത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ഒരുപാട് ആളുകളാണ്, 10,000-ക്കണക്കിന് മുകളിൽ ആൾക്കാരായിരുന്നു നെന്മാറ വേല കാണാൻ ഇവിടേക്ക് എത്തിയത്, പാലക്കാടേക്ക് എത്തിയത്. ഇതിനുശേഷമാണ് ഈ രാവിലത്തെ പുലർച്ചപ്പൂരവും കണ്ട് വെടിക്കെട്ടും കണ്ട് മടങ്ങുമ്പോഴായിരുന്നു ബസ്സിലേക്ക് തിക്കും തിരക്കും അനുഭവപ്പെട്ടത്. ബസ്സിൻ്റെ പരിധി ലംഘിച്ചും ബസ്സിൻ്റെ മുകളിലിരുത്തി യാത്രക്കാരെ കയറ്റിയത് എന്നുള്ളതാണ് ആദ്യത്തെ നിയമലംഘനം. രണ്ടാമതായിട്ട് ബസ്സിൻ്റെ മുകളിൽ കണ്ടക്ടർ കയറിയിരുന്ന് ടിക്കറ്റ് കൊടുക്കുന്നതും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ദൃശ്യങ്ങളിലൂടെ വ്യക്തമാവുകയും ചെയ്യുന്നു. എന്തായാലും രണ്ട് സ്വകാര്യ ബസ്സുകളുടെയും ഡ്രൈവർക്കും കണ്ടക്ടർക്കുമെതിരെ കടുത്ത നടപടി തന്നെ മോട്ടോർ വാഹന വകുപ്പ് എടുക്കാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ എത്തുന്നത്. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളുടെ അനിയന്ത്രിതമായ ഓട്ടങ്ങൾ, നിയമം ലംഘിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളുമെല്ലാം മോട്ടോർ വാഹന വകുപ്പ് കയ്യോടെ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലെ ദൃശ്യങ്ങളിലൂടെ തന്നെ പിടികൂടിയിട്ട് ഇതിനുള്ള നടപടി സ്വീകരിക്കുന്നുണ്ട്. അടുത്തിടെയായിരുന്നു സ്വകാര്യ ബസ്സിൽ നിന്നൊരു പെൺകുട്ടി വീണപ്പോൾ അപ്പോൾ തന്നെ മോട്ടോർ വാഹന വകുപ്പ് ഇൻസ്പെക്ടർ ഇടപെട്ട് ഡ്രൈവറുടെ ലൈസൻസ് കട്ട് ചെയ്യുന്ന, റദ്ദാക്കുന്ന ഒരു നടപടി പോലും എത്തിയത്. ഇത്തരത്തിലൊക്കെ തന്നെ സ്വകാര്യ ബസ്സുകളുടെ ഇത്തരത്തിലുള്ള അനിയന്ത്രിതമായ പ്രവർത്തനങ്ങൾക്കെതിരെ കടുത്ത നടപടിയാണ് ഇപ്പോൾ കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിക്കുന്നത്. എന്തായാലും തന്നെയും സമൂഹ മാധ്യമങ്ങളിൽ ഈ ദൃശ്യങ്ങൾ ലക്ഷക്കണക്കിന് ആൾക്കാരായിരുന്നു കണ്ടത്. വിഭിന്നമായ അഭിപ്രായങ്ങളും എത്തിയിരുന്നു, അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള അഭിപ്രായങ്ങൾ എത്തിയിരുന്നു. ഉത്സവ പരിപാടികളാണെങ്കിലും എന്തു തന്നെയാണെങ്കിലും ബസ്സുകൾക്ക് പരിധിയിൽ കൊള്ളാവുന്ന ഒരു ആളുകളെ കയറ്റിയുള്ള യാത്ര അപകടകരമായിരുന്നു. അങ്ങനെയാണെങ്കിൽ തന്നെ അവിടെ ഒരുപാട് മറ്റു സർവീസുകൾ ഏർപ്പെടുത്തണമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ അനിയന്ത്രിതമായി ഇത്തരം യാത്രക്കാരെ കുത്തിനിരത്തിയുള്ള യാത്ര വീണ്ടും ചോദ്യം ചെയ്യപ്പെടുകയാണ്. എന്തായാലും മോട്ടോർ വാഹന വകുപ്പിൻ്റെ നടപടി ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.